വാമനപുരം കുടിവെള്ള ഡാം നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കുടിവെള്ളക്ഷാമം വ്യാപകമായി അനുഭവിക്കുന്ന ജില്ലയിലെ ചിറയൻകീഴ്, വർക്കല, നെടുമങ്ങാട് എന്നീ താലൂക്കുകൾക്കും തിരുവനന്തപുരം താലൂക്കിലെ കഴക്കൂട്ടം മേഖലയ്ക്കും വളരെ പ്രയോജനപ്രദമാകേണ്ടതാണ് വാമനപുരം കുടിവെള്ള ഡാം പദ്ധതി. വാമനപുരം കുടിവെള്ള ഡാം ഓൾ പാർട്ടി ആക്ഷൻ കൌൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ജി സുഗുഡന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്കൊക്കെ നിവേദനം സമർപ്പിച്ചിരുന്നു. രണ്ടു വർഷത്തിന് മുൻപ് തന്നെ വാമനപുരം നദിയിൽ കുടിവെള്ള ഡാം പദ്ധതി ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അടിയന്തരമായി കുടിവെള്ള പദ്ധതി ആരംഭിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നാണ് ആക്ഷൻ കൌൺസിലിന്റെ ആവശ്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡാമില്ലാത്ത, അണക്കെട്ടില്ലാത്ത ഏക നദി വാമനപുരം നദിയാണ്. വാമനപുരം നദിയിൽ ഒരു പദ്ധതി, ഈ നിലയിൽ ഒരു ഡാം നിർമ്മിച്ചാൽ കുടിവെള്ളക്ഷാമം ഫലപ്രദമായി പരിഹരിക്കുന്നതിന് വേണ്ടി കഴിയും. കുടിവെള്ള ഡാം നിർമ്മിക്കുന്നതിന് വലിയ ചിലവൊന്നുമില്ല. ഈ വൈദ്യുതി ഡാം അല്ലെങ്കിൽ ജലസേചന ഡാം നിർമ്മിക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് ചിലവേ ഉള്ളൂ. ഹൈറ്റ് വളരെ കുറച്ചു മതി. കുടിവെള്ള പദ്ധതി മാത്രമാകുമ്പോൾ വലിയ ചിലവില്ലാതെ ഈ കൂടുതൽ ഇത് ഡാം നിർമ്മിക്കുന്ന സ്ഥലത്ത് ജനങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങളൊന്നുമില്ലാതെ തന്നെ ആ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഗവൺമെൻറ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ധാരണ ഉണ്ടാക്കുകയും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ഇപ്പോൾ അറിയുന്നത് ഈ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച പ്രദേശങ്ങളിലെ ചില ആളുകളുടെ എതിർപ്പ്, പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ എതിർപ്പും തുടങ്ങി. അപ്പോൾ ഈ എതിർപ്പ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജലസേചന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തനം തന്നെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും അത് അനുവദിക്കുന്നതിന് വേണ്ടി കഴിയുകയില്ല. ഇപ്പോൾ വാമനപുരം പദ്ധതിയിൽ ആറ്റിങ്ങലുള്ള തടയണയിൽ നിന്നാണ് കഴക്കൂട്ടം വരെ ഉള്ള പ്രദേശങ്ങളിൽ ശുദ്ധജലം കൊടുക്കുന്നത്. വർക്കല ഭാഗത്താകെ ഡാമുണ്ടാക്കി ജലം, അതിനാവശ്യമായ ജലം കെട്ടി നിർത്തി ഫലപ്രദമായി എല്ലാ പ്രദേശങ്ങളിലും കൃത്യമായി ശുദ്ധജലം എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അപ്പോൾ ഗവൺമെൻറ് ഇത് തത്വത്തിൽ അംഗീകരിച്ച സ്ഥിതിക്ക് നിശ്ചയമായും ഇത് നടപ്പിലാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. താൽക്കാലികമായി ഉണ്ടായിട്ടുള്ള എതിർപ്പുകളെ എല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായും ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. HP ന്യൂസ്, ആറ്റിങ്ങൽ. ഞങ്ങളുടെ എല്ലാ ട്രാവൽ പ്ലാനുകളും ഹോളിഡേസ് ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും തീരുമാനം പെട്ടെന്നായിരിക്കും. കാരണം ട്രാവലിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല, ക്യാഷിന്റെ കാര്യത്തിലും. യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഒപ്പം ഞങ്ങളുടെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ സേഫുമാണ്. മണപ്പുറത്തിന്റെ ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകൾക്ക് ഇനി നോ ടെൻഷൻ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്. 200 രൂപയുടെ മഹാലാഭമേള ഇപ്പോൾ ആറ്റിങ്ങലിലും. വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ വൻവില കുറവിൽ. മഹാലാഭമേള, അറേബ്യൻ ഫാഷൻ ജുവലറിക്ക് എതിർവശം, പാലസ് റോഡ്, ആറ്റിങ്ങൽ. ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൽപ്പാദകരിൽ നിന്ന് നേരിട്ട് പെർച്ചേസ് ചെയ്യുന്ന 10,000 ഉൽപ്പന്നങ്ങളുടെ ശേഖരം. 600 രൂപ മുതൽ 1,000 രൂപ വരെ വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെടുത്താലും വെറും 200 രൂപയ്ക്ക് മഹാലാഭമേള. ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, അലങ്കാര വസ്ത്രങ്ങൾ, കാർപ്പറ്റുകൾ, ചവിട്ടികൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ, കൂടാതെ മറ്റെങ്ങും കാണാൻ കഴിയാത്ത നിരവധി ഉൽപ്പന്നങ്ങളുടെ കമനീയ ശേഖരം. മഹാലാഭമേള എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അറേബ്യൻ ഫാഷൻ ജുവലറിക്ക് എതിർവശം, പാലസ് റോഡ്, ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മഹാലാഭമേള.